ഇന്നങ്ങൾ ചെയ്യുന്നത് ഈവനിങ് റൂട്ടീൻ. ഞങ്ങളുടെ ഈവനിങ് റൂട്ടീൻ ഇന്ന് നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിന്റെ അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നത് ഞങ്ങൾ വീട്ടിലുള്ള ചെടികളൊക്കെ നനച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പൊ നമുക്ക് നനക്കാൻ തുടങ്ങാം. ചെടി നനക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വല്യമ്മ വളർത്തേണ്ട ചെടികളാണ് തുടങ്ങിയത്. പത്തരിമുല്ലയാണ്, പൂച്ചവാല്, എല്ലാ ഇവനിങ്ങളും ഞങ്ങൾ വല്യമാനങ്ങൾ സഹായിക്കുന്നുണ്ട്. ഈ ചെടികൾ എല്ലാ ചെടികളും ഞങ്ങൾ വാട്ടർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് റോസാപ്പൂവാണ്, പിന്നെ അത് മുല്ല. പലതരം ചെടികളാണ്. ഇതിൻ്റെ ഫാദറിൻ്റെ ഒരു ക്രിയേഷനാണ്. ഇത് ബോട്ടിൽ പെയിൻ്റ് അടിച്ചിട്ട് ഇതിൽ ചെടി വെച്ചതാണ്. ഇതും എൻ്റെ ഫാദറിൻ്റെ ഒരു ക്രിയേഷനാണ്. ഇത് കൊള്ളി വെച്ചിട്ട് കയർ വെച്ച് ഡിസൈൻ ചെയ്തതാണ്. ഇതിലുള്ളത് ഗപ്പികളാണ്. കളികളൊക്കെ കളിക്കണ്ടുണ്ട്. സ്കൂൾക്ക് ചീഫ് ഗസ്റ്റ് ആയി വന്നപ്പോ എനിക്ക് ഹൂപ്പറ്റ് സ്റ്റേജുമ്പോ ഡാൻസ് കളിക്കാനുള്ള അവസരം കിട്ടി. ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എല്ലാ ഇവനിയും ഞങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് സൈക്കിൾ റൈഡിങ്. അപ്പൊ നമുക്ക് സൈക്കിൾ ഓട്ടാം പോകാം.
ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണേ. അതെ, ഞങ്ങളെ വീടിൻ്റെ അടുത്തിൽ ഫുട്ബോൾ ഗ്രൗണ്ടിലാണ്. നമുക്ക് ചാടിക്കാനുള്ള സമയമായി. അതിൻ്റെ ഒപ്പം ഞങ്ങളുടെ ഫേവറേറ്റ് ആയ സ്നാക്കും കൂടി ഉണ്ട്. ആ റെസിപ്പിയും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പം നമുക്ക് കിച്ചണിലേക്ക് പോകാം. കിച്ചണിലെത്തി നമുക്ക് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇനി ചായക്ക് നമുക്ക് വെള്ളം വെക്കാം. അത് തളിച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് സ്നാക്ക് റെഡിയാക്കാം. അതിന് ഇൻഗ്രീഡിയൻസ് കട്ട് ചെയ്ത ബനാന, ഗീ, ഷുഗർ, എഗ്. ഈ 4 ഇൻഗ്രീഡിയൻസാണ് നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടത്. പിന്നെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഗീ ഇട്ട് കൊടുക്കാം. ആ ഗീ മെൽറ്റ് ആകുന്നത് വരെ നമുക്ക് കാത്ത് നിൽക്കാം. ഗ്യാസ് ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ ഓണാക്കി വെക്കാൻ. ഇനി നമുക്ക് നമ്മുടെ ചായ റെഡിയാക്കണമെന്ന് നോക്കാം. ആ ചായ തളിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ ഷുഗറും ചായപ്പൊടിയും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബനാന പീസസ് നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ പഴം നെരിഞ്ഞ് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ വേണം നമ്മൾ ഓണാക്കി വെക്കാൻ. നമ്മുടെ പഴം ഇതാ നന്നായിട്ട് നെരിഞ്ഞു വന്നിട്ടുണ്ട്. ഷുഗർ ബനാന പീസിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് എഗ്ഗ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കിയിട്ട് മുട്ട നമ്മൾ ചിക്കിയിട്ടെടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കുക. നമ്മളെ സ്നാക്ക് ഒക്കെ റെഡിയായി. അപ്പം അതിൻ്റെ ഒപ്പം നമ്മളെ അസല് ചായ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചായ ഒക്കെ കൊടുക്കാം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇതെല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം ഞങ്ങളുടെ ഈവനിങ് റൂട്ടീൻ ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പം സമയം 6 o'clock ആണ്. ഇപ്പം നല്ല മഴ പെയ്യുണ്ട്. ഇതിൻ്റെ ഫാദർക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നു. ഞാനും വളരെ ഹാപ്പിയാണ് ഇപ്പം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നേരെ ബൈ.